അതെ, അന്നത്തെ സ്റ്റീലും കാര്യങ്ങളും അല്ല അല്ലേ. ഇത് കരിമ്പങ്കാല ബോട്ട് ചേട്ടിയാണ് കേട്ടോ. ഇവിടുന്ന് നേരെ ഈ ബണ്ടിൻ്റെ സൈഡിൽ കൂടെ ഒരു ഒരു 8 മിനിറ്റ് നടക്കാൻ, ഒരു 15 മിനിറ്റ് നടക്കാൻ കാണും. 15 മിനിറ്റ് നടന്നാൽ നമുക്ക് നേരെ ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ യാത്ര തുടങ്ങാം. കോട്ടയത്തു നിന്നൊരു 8 കിലോമീറ്റർ കാണും. പള്ളം എന്ന് പറഞ്ഞ സ്ഥലത്ത് കരിമ്പങ്കാല എന്ന് പറഞ്ഞ ഒരു കടവുണ്ട്. ആ കടവെന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ ഈ ലൈറ്റ് ഹൗസിലോട്ട്. നമുക്ക് നടന്നു പോവാം. ഈ കായലിൻ്റെയൊക്കെ സൈഡിൽ കൂടെ കാഴ്ചകളൊക്കെ കണ്ട് പോവാം ഈ ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ട്. ഈ പോകുന്ന വഴിക്ക് ഇതുപോലത്തുള്ള കുഴിയൊക്കെയാണ്, അത് കാല് പോകാൻ സാധ്യതയുണ്ട്. വായി നോക്കി നടന്നാൽ കാഴ്ചയും കണ്ടുകൊണ്ട് നടക്കുന്നത് എനിക്ക് ശ്രദ്ധിക്കത്തില്ല. ഞാനങ്ങനെ ഒരു കുഴിയിൽ പോയി, കാലെല്ലാം ചെളിയായി. ബോട്ട് സർവീസ് ഒക്കെ ഉണ്ടെന്ന്. ഇതാണ് നമ്മൾ പറഞ്ഞ ലൈറ്റ് ഹൗസ് വിളക്ക് മാടം. ഞാൻ ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പേരോട് ചോദിച്ചതാണ്, പക്ഷെ ആർക്ക് ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വിളക്ക് മാടം എന്ന് പറഞ്ഞു പറഞ്ഞേ. ഈ അടുത്തുള്ളവർക്കൊക്കെ അറിയാം, പക്ഷേ ഈ വരുന്ന വഴി ഇച്ചിരി അപ്പുറത്തോട്ട് മാറി നോക്കിയപ്പം ചോദിച്ചപ്പോൾ ആർക്കും അറിയത്തില്ല. ഈ കാണുന്ന ഈ കെട്ടിടം കണ്ടോ, ഇതായിരുന്നു പണ്ട് ഈ ലൈറ്റ് ഹൗസിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് താമസിക്കാനും കാര്യങ്ങൾക്കും ഉള്ള കെട്ടിടമായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഈ ഒരു സ്ഥിതിയിലാണ്. അതെ, അപ്പുറത്ത് നല്ല കായലോരങ്ങൾ. നമ്മുടെ ഈ വിളക്ക് മാടത്തിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊടൂരാറ് വന്ന് വേമ്പനാട്ട് കായലിലോട്ട് ചേരുന്ന ആ ഒരു കറക്റ്റ് ഒരു പൊസിഷനിലായിട്ടാണ് നമ്മുടെ ഈ വിളക്ക് മാടം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് പണ്ടെന്ന് പറഞ്ഞാൽ ഗതാഗതം കൂടുതൽ എളുപ്പം ഇതുപോലെ നമ്മുടെ ജലമാർഗം ജലപാതകളിലൂടെയൊക്കെ ആയിരുന്നു. കാരണം അന്ന് ഈ വാഹനങ്ങളും കാര്യങ്ങളും ഇല്ലല്ലോ, അല്ലെങ്കിൽ തന്നെ ഈ കാളവണ്ടി പോലുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കണം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ജലമാർഗ്ഗമൊക്കെ ആയിരുന്നു. ഈ കോട്ടയം അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം കൂടുതലും ജലമാർഗ്ഗമായിരുന്നു. അപ്പം അങ്ങനെ ജലമാർഗം രാത്രിയിൽ കോട്ടയത്തോട്ട് വരുന്നവർക്കൊക്കെ ദിശ കാണാനായിട്ട് ഒരു വിളക്ക് മാടം, അതായിരുന്നു ഈ വിളക്ക് മാടം സ്ഥാപിക്കാനുള്ള അവർക്ക് ദിശ അറിയാം. കോട്ടയത്തോട്ട് എത്താൻ വേണ്ടി ഒരു ഒരു പിന്നെ ഒരു സൈൻ കാണിക്കാൻ വേണ്ടിയാണ് ആദ്യം പറഞ്ഞാൽ ഈ വിളക്ക് മാടം സ്ഥാപിക്കപ്പെട്ടത്. അന്നത്തെ കാലത്ത് ഇരുമ്പായതാണ്, ഇപ്പോൾ നല്ല ഇതിൻ്റെ തറയെല്ലാം കിട്ടിയിരിക്കുന്നു കല്ല് തന്നെ, ഫുൾ കല്ല കൽപ്പാളി വെച്ചാണ് ഇതിൻ്റെ തറയും കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് അതിനകത്ത് നമ്മുടെ ഇരുമ്പ് കൊണ്ടുള്ള ലൈറ്റ് ഹൗസ് പണിത് വരുത്തിയിരിക്കുക. ഏതാണ്ട് 30 അടിയെങ്ങാണ്ടാ ഇതിൻ്റെ പൊക്കം ഉയരം. ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ നമുക്ക് കയറാനുള്ള ഇതുണ്ട്, കോവണിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ അകത്തും ഉണ്ട്, പുറത്തെ പോലെ തന്നെ അകത്തും ഉണ്ട്. അകത്തെ വാതിൽ തുറന്ന് നമുക്ക് ഇത് അതിൻ്റെ വാതിൽ തുറന്ന് നോക്കാം. പൊട്ടിയ പൂച്ച ഉണ്ടോ? പിന്നെ അകത്തും ഇതുപോലെ തന്നെ. 1810-1819 കാലഘട്ടങ്ങളിൽ നമ്മുടെ കൊച്ചി തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ മൺറോ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് വേണ്ടിയായിരുന്നു ഈ വിളക്ക് മാടം നമ്മുടെ കോട്ടയത്ത് സ്ഥാപിച്ചത്. ഇത് സ്ഥാപിച്ചത് ആരുടെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടി മാധവറാവു എന്ന് പറഞ്ഞ ഒരു ദിവാനായിരുന്നു
ആ സമയത്ത് ഈ ഇത് ഇവിടെ സ്ഥാപിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിൻ്റെ ദിവാൻ. അപ്പം 1870 74 ശേഷമാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഈ ഒരു വിളക്കുമാട ഇവിടെ സ്ഥാപിച്ചത്. പണ്ട് ഈ ലൈറ്റ് ഹൗസ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് മണ്ണെണ്ണ വിളക്ക് വെച്ചിട്ടായിരുന്നു. ഇതിൻ്റെ മണ്ടലായിട്ട് ഈ ലെങ്സ് നല്ല പവർഫുൾ ആയിട്ടുള്ള ലെങ്സ് ഉണ്ട്. ഈ ലെങ്സിൻ്റെ നടുക്കായിട്ട് മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചിട്ടായിരുന്നു ഈ ലൈറ്റ് അവർ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ മണ്ണെണ്ണ വിളക്കിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ലെങ്സിൻ്റെ പവർ കാരണം അങ്ങ് ദൂരെ ദിശയിലോട്ട് ഇതിൻ്റെ പ്രകാശം ചെല്ലും. അങ്ങനെയായിരുന്നു ഈ യാത്രക്കാരും അതുപോലെ തന്നെ ഈ കച്ചവടക്കാരും ഒക്കെ കോട്ടയത്തോട്ട് എത്താൻ വേണ്ടി കോട്ടയത്തിൻ്റെ ഒരു സായം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വെളിച്ചത്തിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മണ്ണെണ്ണ വിളക്ക്. രണ്ടാമത്തെ ജനല്. ആഹാ, നല്ല കാറ്റുണ്ട് വിളിക്കുന്നത്. ഇനി അങ്ങോട്ട് മണ്ണിലോട്ട് കുറച്ചുകൂടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വിളക്ക് കാണാം. ഇതാണ് മൂന്നാമത്തെ ജനല്. ഇവിടുത്തെ ഇവിടെ ഇങ്ങനെ കയറി നിൽക്കാൻ വേണ്ടി ഒരു സ്ലാബ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഇടിഞ്ഞു പോയി. ഉണ്ടോ? അയ്യോ, ആ ലെങ്സ് നോക്കാം. അയ്യോ, ഒരു വളമായി, അങ്ങനെ കുത്തിയ പൊടി വളം. ഇതാണ് ആ ലെങ്സ്. ഉണ്ടോ? എന്നെ കട്ടി നന്നായി, എന്നെ പാറ നന്നായി ലെങ്സിന്. ഇല്ലിങ്ങനെ നോക്കിയ ചുറ്റിനെ കാണാം. ഈ ലെങ്സാണ് ഈ മണ്ണെണ്ണ വിളക്കിൻ്റെ പ്രകാശം, ഈ ചെറിയ മണ്ണെണ്ണ വിളക്കിൻ്റെ പ്രകാശം ദൂരെ പ്രതിഫലിപ്പിക്കുന്നത് ഈ പവർഫുൾ ലെങ്സാണ്. ഉണ്ടോ? എന്നാ ലെങ്സായിരിക്കും അത്. അയ്യോ, പൊള്ള കാറ്റൂടി. ഇവിടെയാ വന്നിട്ട് മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്ന ഈ സ്ഥലത്തായിരിക്കും. ഇവിടെ ഇങ്ങനെ വിളക്ക് കത്തിച്ചു വെക്കും. എന്നിട്ട് ഈ വിളക്കിൽ നിന്ന് ഈ അതിൻ്റെ വിളക്കിൻ്റെ പ്രകാശം ഈ എന്താ പറയുക ലെങ്സിൽ ഇടിച്ചിട്ട് ഈ ഒരു ഡോറിലൂടെ കാണാം. അതായിരുന്നു അന്നത്തെ ഈ വിളക്ക് മാറ്റുന്ന ടെക്നിക്ക്. ഇന്നിപ്പോൾ എല്ലാം എന്താ പറയുക കറണ്ടല്ല, പക്ഷെ അന്ന് കറണ്ടൊന്നും ഇല്ലായിരുന്നു, എല്ലാം മണ്ണെണ്ണ വിളക്ക് മാത്രം. ജലമാർഗമുള്ള ഈ വ്യാപാരവും ഇതുപോലെ യാത്രയും എല്ലാം കുറഞ്ഞതോടുകൂടി ഇതിൻ്റെ ആവശ്യമില്ലാതെ വന്നു. കാരണം രാത്രിയിലുമൊക്കെ പോകുന്നവർക്ക് ദേശം അറിയാൻ വേണ്ടി കോട്ടയത്തിനൊരു സൈന്യം, അതുവേണ്ടിയാണല്ലോ ഇവർ എന്താ പറയുക ഇത് സ്ഥാപിച്ചത്. പക്ഷേ ഇങ്ങനെ അതിൻ്റെ ജലമാർഗമുള്ള യാത്രയെല്ലാം കുറഞ്ഞപ്പോഴത്തേനും നാച്ചുറലി ഇതിൻ്റെ ഇതും കുറഞ്ഞു, പ്രാധാന്യവും കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് പയ്യെ പയ്യെ പ്രവർത്തനരഹിതമായിട്ട് അവസാനം ഉപേക്ഷിക്കപ്പെട്ട് ഇങ്ങനൊരു സ്ഥിതിയിൽ. ഇതിൻ്റെ ആ ഒരു ജനലിൻ്റെ ആ ജെല്ല് പോലൊരു സാധനം ഉണ്ടോ, അതിൻ്റെ താഴത്തായിട്ട് ഇങ്ങനെ ചതുരത്തി എഴുതിയിട്ടുണ്ട് മൺട്രോ ലൈറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കാണത്തില്ല, അത് തുരുമ്പൊക്കെ എടുത്തിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ആ ഒരു ഇത് കാണാം, ഏത് അതിൻ്റെ ആ ഒരു എഴുത്തിൻ്റെ ഒരു ഒരു എന്താ പറയുന്ന ഒരു ഒരു പ്രൊജക്ഷൻ കാണാം അവിടെ. ഈ പുറത്തെ ഏണി അത് നല്ല സ്ട്രോങ്ങാണ്, അകത്തേനേക്കാളും കൂടുതൽ സ്ട്രോങ് പുറത്തെ ഏണിയാണ്. പക്ഷേ അകത്തേന്ന് പറഞ്ഞാൽ നല്ല തുരുമ്പൊക്കെ എടുത്തിരിക്കും, പക്ഷേ ഇത് പിന്നെ വലിയ തുരുമ്പില്ല. ഇതെനിക്ക് തോന്നുന്ന ഈ അതിൻ്റെ ആ ജനലും കാര്യങ്ങളും എല്ലാം തൂക്കാനൊക്കെ ആയിരിക്കും ഏറ്റവും മണ്ഡലത്തിൽ ഈ വെട്ടം കയറി ചെല്ലാൻ വേണ്ടി. റിസ്ക്കാണ്, എന്നാലും ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം, വീണാലും എന്ത് ജീവിതം പിന്നെ. അപ്പം ഇതാണ് നമ്മുടെ ലെങ്സ്. ഈ ഗ്ലാസ് ഉടയ്ക്കാൻ വേണ്ടിയായിരിക്കും, ഈ ഗ്ലാസ് ഉടയ്ക്കാൻ വേണ്ടിയായിരിക്കും ഇവിടെ ഇങ്ങനെ ഒരു ഏണി പുറത്തൂടെ കൊടുത്തിരിക്കുന്നത്. അകത്തേത് മറ്റേ വെളിച്ചം കത്തിക്കാനും പുറത്തേത് ഗ്ലാസ് തുടയ്ക്കാനും ആയിരിക്കും. ചുറ്റിനുള്ള കാഴ്ച നോക്കി. നല്ല സൂപ്പർ കാറ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. ആഹാ, ഓട്ടോ
രസമുണ്ട് കേട്ടോ. മീൻ പിടിക്കാൻ ഇറങ്ങിയതാണോ? വിളക്കുമരം കാണാൻ ഞാൻ ഒന്ന് വീഡിയോ പിടിക്കാൻ വേണ്ടി ഇറങ്ങി. എവിടാ വീട്? എന്റെ വീട് പുൻകുന്നത്തിനടുത്ത. കണ്ടോ സ്മാരകമാക്കാൻ വേണ്ടിയാ. ഗവർമെന്റിന്റെ അല്ലേ? അങ്ങനെ ആക്കി എടുക്കുവായിരുന്നേ കൊള്ളായിരുന്നല്ലേ. ഇനിയിപ്പോ ആക്കും. ആക്കിട്ട് ഇതിന് ലൈറ്റും ഒക്കെ ഇടും. പണ്ട് വീടൊക്കെ ഉണ്ടായിരുന്നു. അതല്ലേ അവർക്ക് താമസിക്കാൻ വേണ്ടി. എല്ലാം ചരണ്ടി അവര് ഇതിനകത്തും തന്നെ മണ്ടലോട്ട് കയറാം. വിളക്ക് കത്തിക്കാനൊക്കെ അകത്തൂടെ കയറിയല്ലേ പറ്റുള്ളൂ. തന്നെ ഉള്ളതാണ് നമ്മുടെ ഇവിടെ പുന്നമട. പുന്നമട ഉള്ളത് ഇതേ മോഡല് തന്നെ. അവരൊക്കെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ സ്റ്റീലും കാര്യങ്ങളും അല്ലേ. അതെല്ലാം ശരിയാക്കി എടുത്താ കൊള്ളാം. അല്ല ഇനിയിപ്പോ ശരിയാക്കും. കൊറോണ എല്ലാം എന്നാലും അന്നത്തെ ശീലിന്റെ തോന്നുന്നു വലിയ പഴക്കം അല്ല വലിയ കേടുപാടൊന്നും ഇല്ല. പഴക്കം അല്ല കേടുപാടല്ലേ. ഇപ്പോഴും നല്ല സ്ട്രോങ് ആവും. തുരുമ്പെടുത്ത് നിൽക്കുന്നതാണ് ഇതെല്ലാം. ഇവിടെ എങ്ങാണ്ട് വന്ന് ചെയ്തെന്നാ എനിക്ക് തോന്നുന്നത്. ഇത് ആരും വൃത്തിയാക്കിയിട്ടുണ്ട്. അത് നമുക്ക് കണ്ടുമോ കാണുമ്പോ മനസ്സിലാവും. ആണോ പഠിക്കുന്നവിടെ? ഞാൻ ചെന്നൈയിലായിരുന്നു. മാർച്ച് വന്നോ? അത് കഴിഞ്ഞ് പിന്നെ പോകാൻ പറ്റില്ലല്ലോ. മീൻ പിടിക്കാനൊക്കെ പോവോ? മീൻ പിടിക്കാൻ ഇപ്പൊ കിട്ടുമോ മീനെ? ഓ ഇയാണ്ട് കുറവല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്? കണ്ടിട്ടുണ്ട്. ഇവർക്ക് മരുന്ന്. ഞാൻ ഇറക്കട്ടെ. ഞാനും വരട്ടെ. അല്ലല്ല ഇത് കേറാനൊരു മോഹം. ഞാൻ വെള്ളം കൊണ്ടുവന്നായിരുന്നു. പേരെന്നാ മോനെ? ഞാൻ തോച്ച
ആലപ്പുഴ അങ്ങോട്ടല്ലേ? ബോട്ടൊക്കെ വരുന്നത്? അതൊക്കെ ഇങ്ങോട്ട് സർവീസ് ഉള്ളതാണോ? ഇതിലെ സർവീസ് ഇവിടെ ഉണ്ട്. ആണോ? ചേട്ടന്റെ പേരെങ്ങനെയായിരുന്നു? മുരളി അല്ലേ. ഇനി ഇതിലെ അങ്ങോട്ട് പോവാം. ആണോ? ഇതിലേ എന്നാ ശരി, പിന്നെ കാണാം. എന്തോ വണ്ടിയൊന്നും വണ്ടി അപ്പുറത്താ കടവില.